بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على النبي الهدى وعلى آله وصحبه أجمعين أما بعد عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال يدخل الجنة من أمتي 70,000 زمرة واحدة منهم على صورة القمر رواه مسلم പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. മഹാനായിട്ടുള്ള ഇമാം മുസ്ലിം തൻ്റെ സഹീഹ് മുസ്ലിമിൽ 217 നമ്പറായിട്ട് കൊടുത്തിട്ടുള്ള ഒരു നബിവചനമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, നിശ്ചയം അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, യദുഖുലുൽ ജന്നത മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും 70,000 70,000 പേർ, സുംറത്തുൻ വാഹിദത്തും മിൻഹും, അവരിൽപ്പെട്ട ഒരു സംഘം, അലാ സൂറത്തിൽ കമർ, ചന്ദ്രനെ പോലെ ആയിരിക്കും. ഇതാണ് ഹദീസിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ചില പാഠങ്ങളുണ്ട്. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ നിന്ന് 70,000 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് ഒരു ഭാഗത്ത് പറയുന്നത്. തുടർന്ന് പറയുന്നത്, അവരിൽ നിന്നൊരു സംഘം ചന്ദ്രനെപ്പോലെ പ്രഭയോടുകൂടെ ആയിരിക്കും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനാദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത്, 70,000 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയുമ്പോൾ അത് 70,000 ആണോ അതല്ല അതിനേക്കാൾ കൂടുതലാണോ എന്നൊന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ 70,000 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയുമ്പോൾ എന്ത് യോഗ്യത കൊണ്ടാണ്, എന്ത് നന്മകൾ ചെയ്തതിൻ്റെ പേരിലാണ്, എന്ത് പ്രത്യേകതകളുടെ പേരിലാണ് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചത് എന്നുകൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പം ആദ്യമായിട്ട് ഇവിടെ 70,000 എന്ന് പറഞ്ഞല്ലോ, സബഊന അൽഫൻ. മഹാനായിട്ടുള്ള ഇമാം മുല്ല അൽകാരി അദ്ദേഹം മിർഖാത്തുൽ മഫാതിഹ് ഷറഹു മിഷ്കാത്തുൽ മസ്വാബിഹ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു. സബഈന അൽഫൻ വൽ മുറാദു ബിഹി ഇമ്മാ ഹാദൽ അദദു അവിൽ കസറ, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് 70,000 എണ്ണം എന്നാണോ അതല്ല അവിൽ കസറ ധാരാളം എന്നതിനെയാണോ അർത്ഥമാക്കുന്നത്. ഖാലിൽ അസ്ഹരിയു ആ വിഷയത്തിൽ മഹാനായ അസ്ഹരി റഹിമഹുള്ള പറഞ്ഞു, സബഈന ഫി ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ വചനത്തിൽ 70 എന്ന് വന്നിട്ടുണ്ട്. എവിടെ? 9 അധ്യായം സൂറത്തു തൗബയിലെ 80 സൂക്തം, ഇൻ തസ്തഗ്ഫിർ ലഹും സബഈന മറാ, കപടവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി മുഹമ്മദ് നബിയെ നീ 70 തവണ അവർക്ക് പാപമോചന പ്രാർത്ഥന നിർവഹിച്ചാൽ പോലും, 70 തവണ അവർക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നിർവഹിച്ചാൽ പോലും അവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്നാണ് ആ ആയത്തിൽ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, 71 തവണ അല്ലെങ്കിൽ 72 തവണ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കപടവിശ്വാസികൾക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടിക്കഴിഞ്ഞാൽ അവരുടെ പാപം പൊറുക്കുമോ? ഒരിക്കലും പൊറുക്കില്ല. അപ്പോൾ അവിടെ സബഈന മറ എന്നുള്ളത് ആ ധാരാളം എണ്ണത്തെയാണ് അവിടെ അള്ളാഹു തആല പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് ആര് പറയുന്നത്? ഇമാം അസ്ഹരി പറയുന്നത്. ജംഉ സബഇ അല്ലദീ യുസ്തഅമലു ലിൽ കസറ, എന്നിട്ട് അദ്ദേഹം എഴുതുന്നു ഇവിടെ പിന്നെ സബഈൻ എന്ന് പറയുന്നത് അത് കസറത്തിനെയാണ്
പിന്നെ അതിനു വേണ്ടിയാണ് പ്രയോഗിക്കുന്നത്. അതായത് ധാരാളം എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രയോഗിക്കുന്നത്. അലാത്തറ അന്നഹു ലൗസാദ അലസബീനലം യുഗുഫർ ലഹും. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അലാത്തറ നീ മനസ്സിലാക്കുന്നില്ലേ, അന്നഹു ലൗസാദ അലസബീൻ, ഇവിടെ 9 അധ്യായം സൂറത്ത് തൗബയിൽ 80 വചനത്തിൽ സൂചിപ്പിച്ചതുപോലെ 70 വർദ്ധിപ്പിച്ചാൽ എങ്കിൽ പോലും ലം യുഗ്ഫർ ലഹും, ആ കപട വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 70 എന്ന് പ്രയോഗിച്ചുവെങ്കിലും 70 മറിച്ച് ധാരാളം, എത്ര തന്നെ അങ്ങനെയുള്ള ആ കഠിനരായ കപട വിശ്വാസികൾക്ക് വേണ്ടി നീ പാപമോചന പ്രാർത്ഥന നടത്തിയാലും അവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എന്തുകൊണ്ടാണ് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചത്, അവരുടെ യോഗ്യത എന്തായിരുന്നു എന്നുള്ളതാണ്. അത് മറ്റൊരു വചനത്തിൽ വന്നിട്ടുണ്ട്, യദുഖുലുൽ ജന്നത മിൻ ഉമ്മത്തി 70 അൽഫൻ ബിഗൈരി ഹിസാബ് അല്ലദീന ലാ യസ്തർഖൂന വലാ യതതയ്യറൂന വലാ യക്തവൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അപ്പോൾ ഈ 70,000 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് മാത്രമല്ല, ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവരുടെ വിചാരണ ലളിതമായിരിക്കും എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ലാ യസ്തർഖൂൻ, അവർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിരോധിച്ച ഒരു മന്ത്രവും അങ്ങനെയുള്ള ഒരു സംഗതിയും അവർ ആവശ്യപ്പെടുകയില്ല. നമുക്കിപ്പോൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥന നടത്താം. ആ പ്രാർത്ഥനയ്ക്ക് തന്നെയാണ് അള്ളാഹുവിനോട് നടത്തുന്ന ആ പ്രാർത്ഥനയ്ക്ക് തന്നെയാണ് ഇസ്ലാം അനുവദിക്കുന്ന മന്ത്രം എന്ന് പറയുക. അതല്ലാതെ വേറെ ഒരു മന്ത്രം ഇന്ന് സമൂഹത്തിൽ കാണുന്നത് പോലെയുള്ള സംഭവങ്ങൾ, അതൊക്കെ അന്ധവിശ്വാസങ്ങളും ഇസ്ലാമിക വിരുദ്ധ കാര്യങ്ങളും ഏറെ പാപം നിറഞ്ഞതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായിട്ട് സഹീഹ് മുസ്ലിമിൽ കാണാം, 2191 പ്രവാചകൻ്റെ പത്രിമാരിൽ പ്രവാചകൻ്റെ പത്നിമാരിൽ ചിലർ, അതായത് ഇദഷ്തക മിന്ന ഇൻസാൻ, ഞങ്ങളിൽപ്പെട്ട ആരെങ്കിലും പിന്നെ അസുഖമായിട്ട് ഇങ്ങനെ ആവലാതി പറഞ്ഞു കഴിഞ്ഞാൽ മസഹൂബി യമീൻ, റസൂൽ എന്തു ചെയ്യും, അവിടുത്തെ വലത് കൈ കൊണ്ട് ഇങ്ങനെ തടവും, ആരാണ് ആർക്കാണ് അസുഖം വന്നത് എങ്കിൽ. എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാ അൻ ലാ യുഗാദിറു സഖമാ, സഹീഹ് മുസ്ലിമിൽ 2191. അപ്പോൾ റസൂലുള്ള തൻ്റെ പത്നിമാരിൽപ്പെട്ട ആർക്കെങ്കിലും അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ വലത് കൈകൊണ്ടിങ്ങനെ തടവി അവർക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, കാന ഇദാഅദ മരീളൻ, രോഗിയെ സന്ദർശിച്ചാൽ ഇതേ പ്രാർത്ഥന തന്നെ, എന്ത് അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാൻ ലാ യുഗാദിറു സഖമാ. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുമ്പോൾ പിന്നെ അള്ളാഹുമ്മ എന്നുകൂടെ കൂട്ടിച്ചേർക്കുക എന്ന് നമ്മൾ അറിയിക്കുക, കാരണം അള്ളാഹുവിനോടാണ്. അപ്പോൾ അള്ളാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇഷ്ഫി അൻത ഷാഫി, അങ്ങനെയും വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഇവിടെ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവർ എന്ന് മാത്രമല്ല വന്നിട്ടുള്ളത്, പിന്നെന്താ, വലായത്ത തയ്യറൂൻ, അവർ ശകുനം നോക്കാത്തവരാണ്. ശകുനത്തിൽ നോക്കാത്തവർ മാത്രമല്ല അതിൽ വിശ്വസിക്കാത്തവരാണ്. ഒരാൾ ഒരു വഴിക്ക് പോവുകയാണ്, ഡൽഹിയിലേക്ക് പോവുക വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തിന്, അല്ലെങ്കിൽ ഒരു വിവാഹം ഉറപ്പിക്കാൻ പോവുക, അപ്പോഴാണ് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല പിന്നെ ഉഷാറായിട്ട് നല്ല കാര്യത്തിന് പോകുമ്പോൾ ഒരു കറുത്ത പട്ടിയെയോ പൂച്ചയെയോ ഒക്കെ കാണുന്നത്. അപ്പോൾ ആകെ അവലക്ഷണമായി എന്ന് പറഞ്ഞ ടെൻഷനായി എല്ലാവർക്കും പ്രശ്നമായി അപകടമുണ്ടാകും എന്നുള്ള ചിന്ത, അതൊക്കെ എന്താണ്, അന്ധവിശ്വാസമാണെന്ന് മാത്രമല്ല മനുഷ്യനെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോലും തള്ളിവിടുന്ന സംഗതി ആകും എന്നുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാത്തവരാണ് അവർ. വലായുക്തവും ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു തരം
ചൂട് വെക്കുന്ന ചികിത്സയുണ്ടായിരുന്നു, അത് ചെയ്യാത്തവരാണ്. വഅല റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരായിരുന്നു അവർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുള്ള ആളുകളാണവർ എന്ന് മനസ്സിലാക്കുക. പിന്നെ പറയുന്നു, അവരുടെ മുഖങ്ങൾ ചന്ദ്രനെപ്പോലെ ശോഭയുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ് ആ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ. അത് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. അതായത് എന്താ, തുളി ഉജൂഹും, അവരുടെ മുഖങ്ങൾ പ്രകാശിക്കും. ഇലാ അത്തൽ ഖമരി ലൈലത്തൽ ബദർ, പൂനിലാവിലെ പൂർണ്ണ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ, അതിൻ്റെ ആ പ്രഭ പോലെ, അതിൻ്റെ ആ മനോഹാരിത പോലെ ആയിരിക്കും സ്വർഗീയ ലോകത്തേക്ക് ആദ്യമായി കടന്നു പോകുന്ന അവരിലെ ആദ്യത്തെ സംഘം എന്നുള്ളതാണ്. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.